Let us plant Chira. നമ്മുടെ ചീര നടാൻ പോവാ, നമ്മുടെ ചീരയിൽ നിന്ന് നടാൻ പോവാ. ഇലക്കറികളിൽ ഏറ്റവും നല്ലതാണ് ചീര. അപ്പൊ നമ്മൾ കുറെ നാളെ വിത്തൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇനിയിപ്പോ അത് നമ്മളിന്ന് നടാനായിട്ട് പോവാ. ഇനി ചീര വെക്കാനുള്ള കവർ എടുത്ത് ജസ്റ്റിലും കൈ പിടിച്ചിരിക്കുക. സത്യന അതിനകത്ത് ഇട്ടത്. ഓക്കെ, ഇപ്പൊ ഞങ്ങള് അപ്പാപ്പൻ ജസ്റ്റിന്റെ അപ്പാപ്പൻ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. വീട്ടിലോട്ട് കറിയില്ല, കറിക്ക് മീനൊന്നും ഇല്ലായിരുന്നു. മീൻ പിടിക്കാനായിട്ട് പോയായിരുന്നു. അപ്പം അത് നോക്കാനായിട്ട് പോവാ. തുറക്ക്. നമ്മുടെ അപ്പാപ്പൻ അവിടെ ഉണ്ട്. ജസ്ലിൻ്റെ അപ്പാപ്പൻ വലിയ ഉണ്ടോ? ഒരുപാട് പേര് മീൻ പിടിക്കുന്നുണ്ട്. വേണ്ട, ചേട്ടൻ പോകുന്നുണ്ട് വലയെറിയ. മീനുണ്ടാന്ന് നോക്കുക. വലിയ ഉണ്ട് അപ്പാപ്പൻ. ദേ അപ്പാപ്പനില്ലേ, വല വലിക്കുവാണ് അപ്പാപ്പനെ. വരട്ടെ, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇതുവരെ ചീരയുടെ കയ്യിൽ ഇട്ടിട്ടില്ല, വിത്തിട്ടിട്ടില്ല. ഇനിയിപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ടിടാന്ന് വിചാരിക്കുന്നു. ജസ്ലിന്റെ അപ്പാപ്പൻ ദേ അവിടെ ഉണ്ട്. ഞങ്ങളുടെ അപ്പാപ്പൻ വരുന്നുണ്ട്. ജസ്ലിന്റെ അപ്പാപ്പൻ വരുന്നുണ്ട്. ആ അപ്പാപ്പ വാന്ന് പറ. ഏ വരുന്ന അപ്പാപ്പൻ, വിളിക്ക അപ്പാപ്പനെ. അപ്പാപ്പനെയും വിളിക്ക. അപ്പാപ്പന് മീൻ കിട്ടിയോന്ന് വരുമ്പോ അറിയാവേ. ണ്ടോ? നന്ദി വീട്ടിൽ ചെല്ലുമ്പോ കാണിച്ചുതരാം. അപ്പൊ കിട്ടിയാവല്ലോ. അയില് മാന്തലോ. ഓക്കെ, നമുക്ക് വീട്ടിലോട്ട് അപ്പാപ്പൻ്റെ കറക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പരിപാടി തുടങ്ങാം. ചീര നടൽ. ആണോ? ആണോ? എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്ത് പള്ളിയിൽ ഓടി കളിച്ചോ സബൻ?
ജസ്റ്റ് ചെമ്മീനും നോക്കി നിൽക്കുക. അങ്ങനെ എല്ലാവരും പോയി. ഞാൻ ഇവിടെയൊക്കെ തൂത്ത് ക്ലീൻ ആക്കി ജസ്ലിനെ കുളിപ്പിക്കണം. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ചീരയുടെ നടാനുണ്ട്. വെള്ളച്ചീരയുണ്ട് നമുക്ക്, ചുവന്ന ചീരയുണ്ട്, രണ്ട് ചീരയുണ്ട്. അപ്പോൾ ബാക്കി ചീര നമുക്ക് ഇതിനകത്ത്, ഈ ഒരു ഇതിനകത്ത് ഇടാം. ജസ്ലി മാഷൊക്കെ പൊട്ടൊക്കെ തൊട്ട് വെച്ചിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ചീര നല്ലതാണെന്ന് പറയുന്നത്. അവിടെ ബോൺസിനെയൊക്കെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിനകത്തുള്ള അയൺ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അനീമിയ എന്നുള്ള, അനീമിയ എന്ന് പറയുന്ന രോഗമൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ചീര ഹെൽപ്പ് ചെയ്യും. നമ്മുടെ വയറിന് നല്ല ദഹനശക്തി കിട്ടാൻ വേണ്ടിയിട്ടും ചീര യൂസ് ചെയ്യും. ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാനും ചീര നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചീര കഴിക്കുന്നതിനെ പറ്റി. അതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ചീര ഉള്ളത് നല്ലതാണ്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ചീര നിങ്ങളുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം. കറിയൊന്നും ഇല്ലെങ്കിലും ചീര എടുത്ത് പറയുമ്പോൾ ഇനിയും പറിച്ച് കളയാതെ.